അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇന്ന് എറണാകുളത്താണ് നിൽക്കുന്നത്. കണ്ടാ നമ്മൾ ഒരാളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഒരാളല്ല, കുറച്ചധികം ആൾക്കാരുണ്ട്. കൂട്ടത്തിൽ വേറൊരാൾ കൂടെ അപ്പോ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? അവാർഡ് അവാർഡ് അവാർഡില്ല മെയിൻ ആയിട്ട് വിളിച്ചേക്കണേ അഫ്ലു സാർ ഇന്ന് പതിവിൽ നിന്നും മാറി വെള്ളയിലോട്ട് ഐശ്വര്യത്തിന്റെ ലൈറ്റ് ഫൈഡിലോട്ട് മാറിയുണ്ട്. പിന്നെ അരുൺ സ്മോക്കി അതിന്റെ ഒരു അതെ വരനൊഴുകി വണ്ടി നിർത്തി കറുത്ത ഷർട്ട് വെച്ച് അപ്പുറത്ത് പോയിട്ട് സ്റ്റോക്ക് ഇടിപ്പിച്ച് ഷർട്ട് വെച്ച് വെള്ളം. നമ്മളപ്പോ നേരെ പോട്ടാപ്പണ്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസിലോട്ടാണ് നമ്മളെ ക്രോമേട്ടം വിളിച്ചോണ്ടേക്കട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ സ്മോക്കി ഇന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ ഒരു ഇത്? അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവില്ലേ ചെലവില്ലേ ചെലവിയാന്ന് പറയുന്നത് ഞാൻ ഒരു ശതമാനം ഞാൻ ചെലവി ഒരു ശതമാനം ഒരു കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായി? നീ ഒന്ന് ഈ ചക്രോട് ചെലവ് ചെറ്റോടെ പറയാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ക്രോമേറ്ററോട് വയ്ക്കാം. അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചെലവിയോ? ഇന്ന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലേബർ ഡേയിൽ ഉച്ച കഴിക്കാൻ കിട്ടും. പക്ഷെ വേറെ വിറ്റുണ്ട്, ഇന്ന് നമുക്കുള്ള ഫുൾ ചെലവ് ലൈബ്രറിയിൽ തന്നെ ഉണ്ട്. അതാണ് മൊബൈൽ പറഞ്ഞത്, മനസ്സിലായില്ലേ? പക്ഷെ ക്രോമേട്ട ക്രോമേട്ടാന്ന് വിളിച്ച് വിളിച്ച് വലിയ ഏട്ടാണ്. വലിയ വ്യത്യാസമില്ല, വലിയ വ്യത്യാസമില്ല, രണ്ടു വയസ്സിന് മൂത്താണെന്നുള്ളു. ഞാനല്ലാട്ടാ. അപ്പൊ ശരിക്കുള്ള പേരെന്താണ്? ശരിക്കുള്ള പേര് അജിത്. എനിക്കറിയായിരുന്നു, എന്നാലും നമ്മളെ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രോമേട്ടന്റെ പേരിട്ട. യോ ഗൈസ്, അപ്പൊ നമ്മൾ കുറെ പേര് വീണ്ടും കണ്ടെത്തിയിരിക്കുകയാണ്. ഇതേ അശ്വിൻ സാർ വന്നിട്ട് നല്ല റീച്ച് ഉണ്ടായിരുന്നില്ലേ ഫാൻസല്ലേ രാഗേഷേട്ടൻ? എപ്പത്തി? ഞാനൊരു 1 അവർ മാക്സ്. 1 അവർ ഇവിടെ കയറുന്നു. ഞങ്ങളെ കാത്തു കയറുന്നല്ലേ അരുണിന്റെ പ്രത്യേകത. അരുണിനെ കാത്തു പറ്റിച്ച്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി എന്തായാലും ഉള്ളിലോട്ട് കയറിയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊള്ളിക്കൊണ്ട് അല്ല. ഇവിടെ രണ്ട് പ്രമുഖന്മാരാണ്, മൂന്ന് പ്രമുഖന്മാര് ഒറ്റ ഫ്രെയിമിൽ ഒരുപാട് പേർ. എന്താ ചെയ്യാ വയ്യ ഗൈസ്? ഇനി രജിസ്ട്രേഷൻ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അകത്തോട്ട് കയറാൻ. നമ്മുടെ റോഷനും റാഷി ടീമുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോ ഇവര് നേരത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കിട്ടി അൺബോക്സ് ചെയ്യും. 24 അവാർഡ് ഫസ്റ്റ് കിട്ടിയതൊക്കെയാണ്. ആദ്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്ന റസീന്റെ അൺബോക്സ് ചെയ്തില്ല, പഴയ ഡിഷ് അടിയാണ്. അതുകൊണ്ടാണ് ഗൈസ്. അപ്പൊ നമ്മൾ വീണ്ടും ഒരുപാട് ക്രിയേറ്റേഴ്സിന്റെ അടുത്തൂടെ പോവാണ്. ഇക്കാ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി. എന്താണ് ഇത് മൈൻഡ് പോണേ? പോ പോ ഒഴിവായി പോ പോ. നമ്മളെ ആൽബിൻ ബ്രോ അവിടെ ഉണ്ട്. അഫ്ലു സാർ തിരിഞ്ഞു നോക്കണം. അതെ അതെ അതെ, നമ്മളെ ശങ്കരൻ ബ്രോ ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താണ് മൈക്ക് റെഡിയാക്കി ആണോ? മൈക്ക് ചേട്ടൻ നമ്മളെ അനന്ത് മൈക്ക് കുടുക്കി നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അർജുൻ എന്താണ്ട് കാണിക്കുന്നുണ്ട് അവിടെ. സാലി ബ്രോ സുഖല്ലേ? ഹായ്. യെസ്, നമുക്ക് അങ്ങനെ അടുത്തൊരു പ്രമുഖനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. ആ പിന്നെ വേദിശേട്ടൻ വരും. ഇല്ല, ഉപേദിക്ക് ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കും. സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ഉപ്പില്ലാത്ത കറി പോലെ എടുത്ത് അല്ലേ? എന്റെ എല്ലാ വീഡിയോയിലോട്ട് ഒരു ജനക്കൂട്ടം നമ്മളുടെ ഈ ബുള്ളറ്റ് വന്നിട്ട് അതേപോലെ തന്നെ എല്ലാ ക്രിയേറ്റേഴ്സും കൂടെ തിരിഞ്ഞടക്കുന്നുണ്ട്. നമ്മളെ നിക്കളെ ഇവിടെ സൗണ്ട് ആണ്. അതെ, അശ്വിമാട പിള്ളയുണ്ട്, എല്ലാരും ഉണ്ട്. ആലപ്പുഴ ആലപ്പുഴ വൈബ്സ് ആൻഡ് ഫുൾ ഓഫ് ദി പീപ്പിൾ റാഷി അവിടെ ഇവിടെ ഇവിടെ എല്ലാവരും ഉണ്ട്.
എവിടെയാണ് അന്ന് കണ്ടാണ് പിന്നെ കണ്ടില്ല. അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെ അവാർഡിന് കേറിക്കൊണ്ടിരിക്കുകയാണ്, അവാർഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അകത്ത് കയറിയിട്ട് എന്താ പരിപാടി നോക്കാം. രാവിലെ വന്നപ്പോ തുടങ്ങി, ഐ മീൻ വൈകുന്നേരം വന്നപ്പോ തുടങ്ങി ഇതിനെ ജീപ്പ് ക്യാമറ പിടിച്ച് നടക്കണ്ടേ? എന്താണ് ഇതെന്താണ് വന്നപ്പോ തുടങ്ങി ക്യാമറ പിടിച്ച് നടക്കണ്ടല്ലേ? എടുക്ക് എത്ര എത്ര വ്ളോഗ് ചെയ്തത്? ആ ഓ വെറുതെയാണ് ഇവിടെ വന്നപ്പോ ഗൈസ് ഫുള്ള് രാവിലെ കിട്ടിച്ചേ എന്റെ. അപ്പൊ ഗൈസ് നമുക്ക് കുറച്ച് പ്രമുഖന്മാരെ കിട്ടിരിക്കുകയാണ്, എ റോഷൻ, റാഷി. ഒരു ഹായ് പറയൂ മാഡം, നമ്മളെ ചാനലിൽ ഒരു ഹായ് പറഞ്ഞിരുന്നെങ്കിൽ. നമ്മളെ പോലെ പാവപ്പെട്ടൊന്നും പറ്റില്ലല്ലേ. ഓക്കെ ശരിക്കും പറഞ്ഞ ഭയങ്കര നൊക്രോച്ചി ഒരു വ്ലാച്ചി ക്ലിക്കാഞ്ചി ഒരു മൊമെന്റ് ആയിരുന്നു. അവന്റെ മുഖം വ്ലാച്ചി ക്ലിക്കാഞ്ചി മൊമെന്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ടോ ഡിംഗോസ് ആണ്ലോ സ്നേഹം സ്ത്രീശബ്ദത്തിലേക്ക് മാത്രമേ ക്യാമറ തിരിക്കുന്നു, ഇവിടെ പുരുഷ ശബ്ദങ്ങളും. അപ്പൊ ഗൈസ് ഒച്ചപ്പാടിന്റെ ബഹളത്തിന്റെ നടുവിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ബട്ട് അശ്വിൻ ഇവിടെ കാണണം, അവന്റെ കയ്യിലാണ് ഫുഡിന്റെ കൂപ്പൺ. അപ്പൊ ഗൈസ് അങ്ങനെ നമുക്ക് കൂപ്പൺ കിട്ടിയിരിക്കുകയാണ്. അശ്വിനെ ഞാൻ വിളിച്ചു വരുത്തി കൂപ്പൺ ഒക്കെ കൈ കൊണ്ട് വാങ്ങിച്ച്, ഇനിയിപ്പൊ വീണ്ടും ഫുഡ് കഴിക്കാൻ പോവാണ്. നേരത്തെ ഫുഡ് കഴിക്കാൻ പോയി കൂപ്പൺ ഇല്ലാത്തവരെ അവരകത്ത് കയറ്റിട്ടില്ല ഗൈസ്. ഇത് ബാറൊന്നുമല്ല, ബാറില്ല, ബാറാണ് ഗൈസ്, ഇതൊരു ബാറായിരുന്നു ഗൈസ്. ആഹാ, ഞാൻ അവിടെ പോയിട്ട് കൂപ്പൺ കൊടുത്ത് കയറി ഫുഡ് അടിക്കാൻ പോകണം. ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. സഞ്ജു ആദ്യമായിട്ട് ക്യാമറ നിലത്ത് വെച്ച് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഗോകുൽ അവിടെ ഉണ്ട്, ആ പറഞ്ഞപ്പോ എടുത്തു. എടാ അത് ഉപ്പുവാവല്ലടാ, ഫ്രൈഡ് റൈസ് ആടാ, നോക്കടാ ശരിക്കും കഴിച്ചു നോക്കിയുടെ ഉപ്പുവാവാണെന്നൊക്കെ പറയണ്ട് അല്ലേ. ഉപ്പുവാവാണ് നമ്മളെ ഡ്യൂഡും ഡ്യൂഡിയും വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി എല്ലാരും കൂടി ഇട്ട് കഴിക്കാം. എന്താ ചെയ്യാ, കസാര എടുത്ത് കൊടുക്കടാ. എടാ സാലിയെ, ഒരു ടാസ്ക്, അത് തിന്ന് നോക്കിയിട്ടത് എന്താന്ന് പറയണം, അയ്യോ കഴിച്ചു നോക്കിയിട്ട് എന്താന്ന് പറയണം. ഇവിടെ ഒരുത്തർ ഒരു സാധനത്തിന്റെ പേര് പറയണ്ടേ, ഒന്ന് ഒരു ഒന്ന് കഴിച്ചു നോക്കിയ പറ. ചിക്കൻ തന്നെയാണ്, ചിക്കൻ തന്നെയാണ്, നീ കഴിച്ചു നോക്ക്. ചിക്കനല്ല, നീ ചോറ് കഴിച്ചു നോക്ക്, റൈസ് കഴിച്ചു നോക്ക്. എന്നിട്ട് ഇവനൊരു പ്രത്യേക തരം ഫുഡിന്റെ പേര് പറയണ്ട്, അതുമായിട്ട് സാമ്യമുള്ളതാണോ നീ പറയണത്? എന്നിട്ടാണ് പറ, എന്താണ് ഫ്രൈഡ് റൈസ് അല്ല ബിരിയാണി അല്ല? ഇവൻ ഉപ്പുമാവെന്നാണ് പറഞ്ഞത് ഗൈസ്, ഇവൻ നൂഡിൽസ് ആയിട്ടുണ്ട്. ഇവ പറഞ്ഞില്ല, ഇവ പറഞ്ഞത് ചില വീട്ടിൽ വന്നാലേ. എടാ അത് ഫ്രൈഡ് റൈസ് ആടാ. ആ നമ്മളെ സോൾട്ട് മാങ്കോട്ടറിയുടെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടെന്നുള്ള അല്ലേ സ്മോക്കി സാർ? അതിനാണല്ലോ സോൾട്ട് മാങ്കോട്ടറി. ഗൈസ് അരുൺ സ്മോക്കിയുടെ ഉള്ളിലെ കുട്ടിയാണ് നിങ്ങൾ കാണുന്നത്, ഒളിപ്പിച്ചു വെച്ച്. അയ്യോ അതെ, ഈ വിദ്യാർത്ഥി പിള്ളേരെ വരെ ആ വേറൊരു കുട്ടി. ഹായ്, അടുത്ത് അതിന്റെ കൊടുത്ത് കണ്ണടിച്ചു ഡ്രസ്സുമൊക്കെ അടിക്കും. വേണ്ട, നല്ല 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 ഭംഗിയുണ്ട് എല്ലാരും ഉണ്ട്. ആ ഏ അങ്ങനല്ല, അതുമ്പോ തിരിക്കി തിരിക്കി. അപ്പൊ എന്താ ഡിസൈൻ മാറും, ഡിസൈൻ മാറുന്നത്. ഏ നീ ഡ്രസ് എവിടെയും കണ്ടിട്ടുണ്ടോ? വർക്ക്ഷോപ്പിൽ. ആ അതെ അതെ അതെ, ഞാൻ ആലോചിച്ചു എവിടെയോ കണ്ടിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ. ആസ്ട്രോണോട്ട് അത്രക്കൊന്നുമില്ല, അത്രക്കൊന്നുമില്ല. ഞങ്ങളാട്ടില് വർക്ക്ഷോപ്പ് പണി കാര്യമുള്ള ഡ്രസ് അത്ര ഉള്ളു. ഇത് കണ്ട ഗൈസ്,
ഇന്ന് രാവിലെ കിട്ടിയാണ്, ഇതുവരെ ലേസർ ഒന്നും പിടിവിട്ടിട്ടില്ല. കണ്ട ഫുള്ള് കളറാണ്, കളറോട് കളർ. ഗൈസ് അപ്പൊ നമ്മളങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണ്. അഫ്ലു സാർ എങ്ങനെയുണ്ട് സാധനം? കഴിച്ച് ആസ്വദിച്ച് കഴിച്ച് കഴിച്ച് ടേസ്റ്റ് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് സ്തംഭിച്ച് വിജിലംബിച്ച് നിൽക്കുകയാണ്. ഇവിടെ ക്രോമണ്ണൻ, ഉബേദ്, അർജു, അശ്വൻ എല്ലാരും എല്ലാരും ഉണ്ട് എല്ലാരും ഐസ്ക്രീം തിന്നോണ്ടിരിക്കുകയാണ്. ഗൈസ് സഞ്ജു ഏട്ടം വല്ലതും നോക്കാതെ കയറ്റിക്കൊണ്ടേക്കാണ്. ഗൈസ് എന്താ ചെയ്യാൻ, അവാർഡ് കൊടുക്കാത്തതുകൊണ്ട് ഫുഡ് അടിച്ച് കൊടുപ്പിക്കാനുള്ള തീരുമാനത്തിലോട്ടാണ്. അതെ, രണ്ടുപേരെ കൂടെ കൂടാതെ ഫുഡ് അടിക്കാനായിട്ട് നമ്മളെ അഭിനയ ഗോകുലെ വിളിച്ചിട്ട് വന്നേക്ക്. അവാർഡ് കഴിക്കടാ, കഴിക്കി. അതെ, നമ്മളെ ചെക്കൻ അവാർഡ് കൊടുക്കാണ്ട് പോട്ടെ. ഇതിപ്പോ നാലാമത്തെ പ്ലേറ്റ് ആണ് കഴിച്ചത്. എനിക്ക് വേണ്ട, നീ പോയി അടുത്ത് എടുക്ക്, ഞാൻ ഫുൾ സപ്പോർട്ട്. അതാണ് പരിപാടി. ഓക്കെ, കൂട്ടിലല്ലല്ലോ, സ്നേഹത്തിലാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. അതാണ് ആ സ്നേഹത്തിലാണ് കാര്യം. ഞാൻ പ്രതി ടേബിളിലായിരുന്നു, വിളിക്കാണ്ട് പോയി. വീണ്ടും ഞാനും അതെ എന്തായാലും ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല. പക്ഷേ എല്ലാ വ്ളോഗിലും 10 സബ്സ്ക്രൈബർ കിട്ടാൻ സമയത്തില്ല, മാറി നിൽക്കാം. കടലിൽ പോകുന്ന വീഡിയോസും, ഐ മീൻ മീൻ പിടിക്കുന്ന വീഡിയോസും കടലമച്ചൻ ചാനൽ സബ്സ്ക്രൈബ്. അപ്പൊ ഞങ്ങൾ എന്താണ് അങ്ങോട്ട് വരേണ്ടത്? നമുക്ക് എപ്പോഴാ നിങ്ങൾക്ക് വരണ, കടലിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വരാം. വ്ളോഗ് എടുക്കണമെന്ന് നിർബന്ധമില്ല, വരിക, അടിച്ചു വിളിക്ക. കടല് പോലെ കണ്ണനുണ്ട്. പിന്നെ എന്റെ വീഡിയോ ഇറങ്ങുമ്പോൾ കാണൂത്ത ഗൈസ്. വീണ്ടും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലേസർ അടിച്ച് കളിക്കുകയാണ്. ഏ, അടിച്ചു വിളിക്ക, അതും അടിച്ചു വിളിക്കണം. അതാണ് അതാണ് ലൈൻ കിട്ടണം. ആ ലൈൻ കിട്ടണല്ല, കിട്ടിയ അടിച്ച എടിച്ച. പരിപാടി കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ്. പവർ ഡയറക്ട് കിട്ടിയ പിന്നെ പിൻവാതിൽ നിയമന വഴി ഉപേദിക്കാക്ക് അവാർഡ് കിട്ടിയത് നമ്മൾ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മളെ ഇൻട്രോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽബട്ടർ അടിക്കുക.